ഹലോ ഡിയർ സ്റ്റുഡൻസ്, റൈസ് നെസ്കിയാണ്. ഈ നീറ്റ് എക്സാമിനേഷൻ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് മുഴുവനുള്ള എല്ലാ മെഡിക്കൽ പ്രവേശനത്തിനുമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ടെസ്റ്റ് നടത്തുന്നു. ഇതിനാണ് നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്റ്റേറ്റിൽ താല്പര്യം കാണിക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികളുടെ വേറൊരു ലിസ്റ്റ് ഓരോ സ്റ്റേറ്റുകളും ഉണ്ടാക്കിയെടുക്കും. കേരളത്തിന് ഇപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ NTA നടത്തിയിരുന്ന പരീക്ഷ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ട്. ഈ ഓൾ ഇന്ത്യ റാങ്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ കുട്ടികളുടെ മുഴുവനും റാങ്കുകളാണ്. നിങ്ങളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, കേരളത്തിലെ ആകെയുള്ള മെഡിക്കൽ കോളേജുകളിലും ബാക്കി അനുബന്ധ കോളേജുകളിലും 15% സീറ്റുകൾ എല്ലാ സമയത്തും സെൻട്രൽ ഗവൺമെൻറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ബാക്കി 85% സീറ്റും കേരളത്തിലെ കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 85%ലേക്കുള്ള അഡ്മിഷൻ്റെ സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് NTA നിങ്ങൾക്കൊരു സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങൾ കേരളത്തിൽ, എനിക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ താല്പര്യമുണ്ട് എന്ന് നമ്മളെ ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട സമയമാണിത്. അപ്പോൾ അതിന് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചു എന്നുള്ളതോ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടി എന്നുള്ളത് കൊണ്ടോ കേരളത്തിൽ നിങ്ങളെ പരിഗണിക്കില്ല. അതിന് നിങ്ങൾ പ്രത്യേകം, ഞാൻ കേരളത്തിലെ കുട്ടിയാണ്, എനിക്ക് ഇതിൽ താല്പര്യമുണ്ട്, കൗൺസിലിംഗിന് വരണം എന്ന ഒരു കാര്യം കേരള ഗവൺമെൻറ് അറിയിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ട്, മെഡിക്കലോ അനുബന്ധ കോഴ്സുകളിലോ താല്പര്യമുള്ള എല്ലാ കുട്ടികളും ചെയ്യേണ്ടത് ഉടൻ തന്നെ cKerala.org എന്ന് പറഞ്ഞ നമ്മുടെ സൈറ്റ് ഉണ്ടല്ലോ, കേരള സൈറ്റ്, ആ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ഓപ്പൺ ചെയ്തെടുക്കുന്നു. അങ്ങനെ കാണുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നീറ്റ് സബ്മിഷൻ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നീറ്റിൻ്റെ മാർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ തുറന്നു വരും. അവിടേക്ക് നിങ്ങൾ നീറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ എന്താ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, നിങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ റാങ്ക് എല്ലാം അവിടെ കാണിക്കും. ഇത് നിങ്ങൾ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് ഇത് രണ്ട് ശരിയാണ്, നിങ്ങളുടെ റാങ്ക് തന്നെയാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ഗവൺമെൻറ്റിൻ്റെ ഈ സൈറ്റിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യേണ്ട ജോലി മാത്രമേ അവിടെ ഉള്ളൂ. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെരിഫിക്കേഷൻ കാണാൻ പറ്റും. വെരിഫിക്കേഷൻ്റെ സമയം കാണാം. അതിനുള്ളിൽ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് വരും. ഇതെല്ലാം ശരിയാണ്, ഞാൻ തന്നെയാണ്, എനിക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും അനുബന്ധ കോഴ്സുകളിലും താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലിക്ക് ചെയ്യുന്നു. ഉടൻ തന്നെ ഇത് വെരിഫൈ ചെയ്യുന്നു, കഴിഞ്ഞിട്ടില്ല സബ്മിറ്റ് ചെയ്യുന്നു. നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കാത്തിരിക്കണം. എന്ന് വെച്ചാൽ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോസസ്സ് ഫുള്ളായിട്ടുള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൂഫ് വരുള്ളൂ നിങ്ങളത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികളെ കേരളത്തിലെ കോഴ്സുകളിലേക്ക് പരിഗണിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് നീറ്റിൻ്റെ റാങ്ക് കേരള ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ റാങ്ക് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവർ ലിങ്ക്ഡ് ആണ്, ഓൾറെഡി അത് അവിടെ ഉണ്ട്. അത് വെരിഫൈ ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ. ഇത് 12 October വൈകുന്നേരം 4 മുന്നേ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ശേഷമാണ് അപ്പം നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. ഇതിങ്ങനെ സബ്മിറ്റ് ചെയ്ത കുട്ടികളിന് ഒരു റാങ്ക് ലിസ്റ്റ്, അപ്പം കേരളത്തിലെ ആദ്യത്തെ കുട്ടി ആരാണോ അതുപോലെ കേരളത്തിന് മറ്റൊരു റാങ്ക് ലിസ്റ്റ് വരും. അതിൻ്റെ ശേഷം പിന്നെ നിങ്ങളുടെ റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് വേറെ വരും. ഇതെല്ലാം വന്നതിന് ശേഷം മാത്രമാണ് കേരളത്തിലെ കോളേജ് അല്ലെങ്കിൽ അഡ്മിഷൻ്റെ പ്രോസസ്സ് തുടങ്ങുക. ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ റാങ്ക് കേരള ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ആദ്യത്തെ ജോലി ആണിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്തു കൊടുക്കുന്നു, അതാണ് ചെയ്യേണ്ടത്. 12 October വൈകുന്നേരം 4 അത്ര കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. വേഗം തന്നെ നിങ്ങളതിലേക്ക് കടന്ന് ഇന്ന് തന്നെ ചെയ്തോളൂ. സമയമൊക്കെ നോക്കിയിട്ട് നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ മുന്നിലിരുന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ റാങ്കും ശരി തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. സബ്മിറ്റ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക, എടുത്തു വയ്ക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത YouTube വീഡിയോയിൽ ഞങ്ങൾ വരും. താങ്ക് യു.